ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇന്നത്തെ മലയാളം ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള വർക്ക് ഷീറ്റ് ആണ് ആദ്യ പ്രവർത്തനം നോക്കാം പ്രവർത്തനം ഒന്ന് പുതിയ പദങ്ങൾ ഒന്നാമത്തെ ചോദ്യം പത്തായം എന്ന പാഠഭാഗത്ത് സർവ്വസാധാരണമായ എന്ന് അർത്ഥം വരുന്ന പദം കണ്ടെത്തി അത് വരുന്ന വാക്യം എഴുതുക പത്തായം എന്ന പാഠഭാഗത്ത് സർവ്വസാധാരണമായ എന്നർത്ഥം വരുന്ന ഏതാണ് കൂട്ടുകാരെ ആ എന്താണ് സാർവത്രികമായി കൂട്ടുകാർ കണ്ടെത്തിയോ ആ സാർവത്രികമായി ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വാചകം എന്തായിരുന്നു ആ നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കേട്ടു ഒരു ചൊല്ലാണിത് അതായത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കേട്ടുവരുന്ന ആ ഒരു ചൊല്ലാണിത് ഇതുപോലൊരു വാചകം നമ്മളോടും എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ നമുക്ക് എഴുതിയാലോ ആശയവിനിമയത്തിനുള്ള ഏറ്റവും സാർവത്രികമായ മാർഗമാണ് സംസാരം ആശയവിനിമയത്തിനുള്ള ഏറ്റവും സാർവത്രികമായ മാർഗമാണ് സംസാരം കൂട്ടുകാർക്ക് മറ്റു വാചകങ്ങളും എഴുതാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം പണ്ടുള്ളവർ എന്ന അർത്ഥം വരുന്ന പദം പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി എഴുതുക ഇതൊക്കെ കണ്ടെത്തണമെങ്കിൽ കൂട്ടുകാർ എന്തു ചെയ്യണം ആ ഒന്ന് രണ്ട് വട്ടം പാഠഭാഗം വായിക്കണം എന്നാൽ മാത്രമേ കൂട്ടുകാർക്ക് ഇത് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് നോക്കാം പണ്ടുള്ളവർ എന്ന അർത്ഥം വരുന്ന പദമല്ലേ പാഠഭാഗത്തിൻ്റെ ഏതാണ് ആ പൂർവികർ അല്ലേ ഏതായിരുന്നു കൂട്ടുകാരെ വാചകം നമ്മുടെ പൂർവികർ ആ അവരുടെ സമ്പാദ്യങ്ങളും സൂക്ഷിച്ചിരുന്നത് പത്തായത്തിലാണ് ഇതല്ലേ വാചകം ഓക്കെ നെക്സ്റ്റ് നോക്കാം പാഠഭാഗം നന്നായി വായിക്കുക പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും നോട്ട്ബുക്കിൽ എഴുതുക നമുക്കും എഴുതിയാലോ ഫേസ്റ്റ് ആവശ്യകത എന്താണ് ആ വേണമെന്ന സ്ഥിതി ഗതകാലം കഴിഞ്ഞ കാലം ചാതുര്യം സാമർഥ്യം ദൃഷ്ടാന്തം ഉദാഹരണം നാമാവശേഷമാവുക ഇല്ലാതാവുക പൂർവികർ എന്താണ് പണ്ടുള്ളവർ പ്രതീകം സൂചകം ഭദ്രം സുരക്ഷിതം അഥവാ കരുതൽ മിഷ്ടാന്തം വയറുനിറയുള്ള ഭക്ഷണം ശൂന്യം ഒഴിഞ്ഞ സ്ഥലം ശേഷിപ്പ് എന്താണ് അശിഷ്ടം അഥവാ ബാക്കി സജീവം ഓജസ് ഉള്ള സങ്കേതം രക്ഷാസ്ഥലം സാർവത്രികം സർവസാധാരണമായ സംസ്കൃതി സംസ്കാരം ഇവ ഇപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക ഓക്കെ ഇത് നെക്സ്റ്റ് നോക്കാം പ്രവർത്തനം രണ്ട് പഴഞ്ചൊല്ലുകൾ എന്താണ് കൂട്ടുകാരെ പഴഞ്ചൊല്ലുകൾ ആ നമുക്ക് ടീച്ചർ എന്ന് ക്ലാസ്സിൽ പറഞ്ഞു തന്നല്ലേ എന്തായിരുന്നു ആ പറഞ്ഞു പഴകിയ ചൊല്ലുകൾ പൂർവികരുടെ സമ്പത്തിൽ നിന്നുള്ളവായ മുത്തുമണികൾ ചെറുവാക്യമോ വാക്യങ്ങളോ ആയി കാണപ്പെടുന്ന പഴമൊഴികളിൽ വലിയ ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നു നോക്കൂ താഴെ കൊടുത്തിരിക്കുന്ന കൃഷി ചൊല്ലുകളെ അവയുടെ ആശയവുമായി വരച്ച് യോജിപ്പിക്കുക നമുക്ക് ചൊല്ലുകളും ആശയവും നോക്കാം ചൊല്ലുകൾ നട്ടാൽ പോര നനയ്ക്കണം ഏതായിരിക്കും ഇതോടനുബന്ധിച്ചുള്ള ആശയം നട്ടാൽ പോര ആ നനയ്ക്കണം എന്താണ് ലാസ്റ്റ് കൊടുത്തിട്ടില്ലേ ആ ഏതു പ്രവൃത്തിയും തുടങ്ങി വെച്ചാൽ പോരാ പൂർത്തിയാക്കണം ഏതു പ്രവൃത്തിയും തുടങ്ങി വെച്ചാൽ പോരാ ആ പൂർത്തിയാക്കണം അടുത്തത് നോക്കൂ കായേറിയാൽ കുല താഴും ഏതാണ് കൂട്ടുകാർ ഇതിൻ്റെ ആശയം ആ മഹത്വമേറിയാൽ വിനയമേറും അടുത്തത് നോക്കാം ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് എന്താണ് ആ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ നാളത്തേക്കുള്ള കരുതലും സൂചിപ്പിക്കുന്നു അടുത്തത് വിത്തു ഗുണം പത്തു ഗുണം എന്താണ് ആശയം ആ വിത്ത് നന്നെങ്കിൽ പത്തിരട്ടി വിളവുണ്ടാകും അടുത്തത് ഉടമയുടെ ദൃഷ്ടി ഒന്നാന്തരം വളം ഏതായിരിക്കാം ആ ഉടമസ്ഥൻ്റെ മേൽനോട്ടം പോലെ കൃഷി അഭിവൃദ്ധിപ്പെടാൻ മറ്റൊരു വളമില്ല കൂട്ടുകാരും ഇത് വരച്ച് യോജിപ്പിക്കുമല്ലോ ഓക്കെ ഇതെൻ നെക്സ്റ്റ് നോക്കാം ഓക്കെ ഇതെൻ നെക്സ്റ്റ് പ്രവർത്തനം മൂന്ന് നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടല്ലോ കണ്ടില്ലേ കൂട്ടുകാരെ ആ അവ താഴെ കൊടുത്തിരിക്കുന്നു അവയെ ക്രമത്തിലാക്കി എഴുതുക ഒന്നാമത്തേതാണ് കൊടുത്തുള്ളത് നിലം ഉഴുതു മറിച്ചു രണ്ടാമത്തേത് ഏതായിരിക്കാം വിത്ത് വിതച്ചു മൂന്ന് ഞാറ് പറിച്ചു നാല് ഞാറ് നട്ടു അഞ്ചാമത്തേത് എന്താണ് ആ കള പറു ആറ് വളമിട്ടു ഏഴ് കൊയ്തെടുത്തു എട്ട് കറ്റമരിച്ചു ഒൻപത് നെല്ലും പതിരും വേർതിരിച്ചെടുത്തു നെല്ലും പതിരും വേർതിരിച്ചു ലാസ്റ്റ് ആവിത്ത് ഉണക്കി സംഭരിച്ചു കേതാൻ പ്രവർത്തനം നാല് ധാന്യങ്ങൾ സൂക്ഷിച്ചു പോന്ന പത്തായത്തെ പരിചയപ്പെട്ടല്ലോ ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു മുതിർന്നവരോട് അന്വേഷിച്ച് എഴുതു അവയുടെ ഉപയോഗവും കണ്ടെത്തി എഴുതു പഴയകാല കാർഷിക ഉപകരണം കലപ്പ ഉപയോഗം എന്താണ് ആ കൃഷിക്ക് മുമ്പായി നിലം ഉഴുതുന്നതിന് ഉപയോഗിക്കുന്നു ജലചക്രമോ ആ പാടത്ത് വെള്ളം തേകാൻ ഉപയോഗിച്ചിരുന്നു ഞാൻ അടുത്ത് നമുക്ക് എഴുതി നോക്കിയാലോ കുക്ക് എന്തിനാണ് ഉപയോഗം എന്താണ് കൂട്ടുകാരെ ആ ജലസേചനം അരിവാളെന്തിനാണ് കൊയ്യുന്നതിന് ഇനി അടുത്ത് നമുക്ക് തൂമ്പ എഴുതാം ഉപയോഗം എന്താണ് ആ മണ്ണ് കിളയ്ക്കുന്നതിന് വല്ലം എന്താണ് ഉപയോഗം ആ ധാന്യങ്ങൾ സംഭരിച്ചു വയ്ക്കുന്നതിന് അടുത്തത് പറ ഇടങ്കഴി നാഴി ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ആ ധാന്യം അളക്കുന്നതിന് അടുത്തത് പനംപായ ഇതെന്തിനാണ് ആ നെല്ല് കുരുമുളക് മുതലായവ ഉണക്കിയെടുക്കാനുള്ള പായ കൂട്ടുകാരും ഇതുപോലെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമല്ലോ ഓക്കെ കൂട്ടുകാരെ അങ്ങനെ ഈ വർക്ക്ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നോക്കാം ഓക്കെ നമുക്ക് ഫസ്റ്റ് കമൻറ്റ് നോക്കാം മൊയ്തു ടീച്ചർ ഞാൻ ആയിഷ റബീവ അങ്ങനെയുള്ള ഒരു ക്ലാ ഇങ്ങനെയുള്ള ഒരു ക്ലാസ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല സൂപ്പർ എനിക്കൊരു വലിയ ഹായ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഹായ് ആയിഷ ഓക്കെ ദെൻ അമ്പിളി എസ് സൂപ്പർ ക്ലാസ് ടീച്ചർ അടിപൊളി താങ്ക്സ് ഡിയർ ദെൻ സുജ മാനുവൽ നല്ല ക്ലാസ് ആയിരുന്നു ടീച്ചർ സൂപ്പർ താങ്ക് യു ദെൻ ദേവൂട്ടൻസ് വ്ലോഗ് ടീച്ചർ എൻ്റെ സ്കൂൾ ഈ വർക്ക്ഷീറ്റ് ആണ് വന്നത് നന്ദി ടീച്ചർ സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഡിയർ ദെൻ ആദിദേവ് അജയ്കുമാർ ക്ലാസ് സൂപ്പർ ടീച്ചർ ടീച്ചർ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ദെൻ ടി ഫോർ ട്രീ ക്രിയേഷൻസ് ദെൻ ബേബി കുഞ്ഞോളെ സൂപ്പർ ക്ലാസ് ദെൻ അപ്പു അമ്മൂളൂ സൂപ്പർ ടീച്ചർ സൂപ്പർ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ദെൻ ദേവദാസൻ ഈ സൂപ്പർ ക്ലാസ് ഐ ലൈക്ക് വെരി മച്ച് താങ്ക് യു ദെൻ അക്വാ വേൾഡ് സൂപ്പർ ക്ലാസ് ദെൻ നിസ്സിറ ഷാഹുൽ ടീച്ചറെ നല്ല ക്ലാസ്സാണ് ഇതൊരു ഉപകാരമുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഓക്കെ ദെൻ നന്ദ് മാധവ് താങ്ക് യു സോ മച്ച് ദെൻ മുഹമ്മദ് സാബിത്ത് സൂപ്പർ ക്ലാസ് ടീച്ചർ വളരെ ഉപകാരം ഓക്കെ ദെൻ റിൽവാൻ തിട ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഫായിസ് ഫായി സൂപ്പർ ക്ലാസ് താങ്ക് യു ദെൻ റിഷ്യൻ വി പി നല്ല ക്ലാസ് ടീച്ചർ ജസീന റഷീദ് ദെൻ ഫാതുവ ഫിസാൻ സൂപ്പർ ക്ലാസ് ദെൻ ശിവാന ശിവാനി സാമിയ ഓക്കെ ദെൻ ആദിത്യൻ ആദി ജിത്തു എസ് ആർ ദെൻ അപ്പു ആൻഡ് സാഗീസ് ബ്ലോഗ് ഹായ് സൂപ്പർ ക്ലാസ് ഐ ലൈക്ക് ദിസ് ക്ലാസ് താങ്ക് യു മിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ദെൻ സുമീർ റസാഖ് താങ്ക് യു ദെൻ മിനഹാ മിന്നു താങ്ക് യു എൻ്റെ അതേ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഡിയ ദെൻ മുൻഷീറ അബു അടിപൊളി ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ദെൻ റിഷ്യൻ ബി പി നല്ല ക്ലാസ് മിസ് ദെൻ റുബീന നസീർ സൂപ്പർ ക്ലാസ് ടീച്ചർ റെസീന കെ ടി സൂപ്പർ ക്ലാസ് ഹസീന പി കെ സൂപ്പർ ക്ലാസ് മിസ് ഐ റീലി ലൈക്ക് നഹേദ ഫാത്തിമ ഓക്കെ ഹായ് നഹേദ ഫാത്തിമ के दिन संतोष एम क्लास फॉर सुपर क्लास मैथ्स वेरी हेल्पफुल टीचर वेरी गुड टीचर नाइस टीचर वलरी हेल्पफुल टीचर थैंक्स फॉर यू टीचर आई वांट टू क्लास वो मैथ थैंक्स टीचर तो के परणीटंड ओके थैंक्स डियर देन वाली ड्राइंग सुपर क्लास देन चिपूस वन टू थ्री सुपर क्लास थैंक यू ओके दीदी नंदूटी देन मोहम्मद सिनान देन शहा शवाफ ദെൻ സാൻവിയ ക്ലാസ് നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നൊരു കൂട്ടുകാരിയാണ് ഹായ് സാൻവിയ ദെൻ മുഹമ്മദ് ആഷിഖ് ദെൻ ലിൻഷ ലിൻഷ സൂപ്പർ ക്ലാസ് ദെൻ അനുരാജ് കെ സൂപ്പർ ദെൻ മുഹമ്മദ് ഇർഫാൻ സൂപ്പർ ക്ലാസ് രേവതി വേണുഗോപാൽ സൂപ്പർ ക്ലാസ് ഐ ലവ് യു ക്ലാസ് താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക്സ് ദിയർ ദെൻ ഫറൂഖ് സൂപ്പർ ക്ലാസ് ദെൻ അമ്മീൻ കളത്തിൽ സൂപ്പർ ക്ലാസ് ദെൻ ആത്മിക സൂപ്പർ ക്ലാസ് ദെൻ മിനഹാ മിന്നു മൈ നെയ്മ് മിനഹ എനിക്കൊരു ഹായ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഹായ് മിനഹാ ഓക്കെ ദെൻ രാജൻ രാജൻ പി താങ്ക് യു ദെൻ ഷകീല സൂപ്പർ ദെൻ ഫാത്തിമ കെൻസ ദെൻ ഷീജ സിക്കെ സൂപ്പർ നിവേദ്യാ പ്രദീപ് ഇംഗ്ലീഷ് മീഡിയം പ്ലീസ് ദെൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം മലയാളം കൂടിയും ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ദെൻ വീഡിയോ സൂപ്പർ ക്ലാസ് മിസ് ദെൻ മിനഹാമിനു സൂപ്പർ ക്ലാസ് മിസ് ഓക്കെ ഡി ദെൻ ശ്രീനന്ദ ഹായ് സൂപ്പർ ക്ലാസ് ഹായ് ശ്രീ നന്ദ സ്റ്റാച്ചൂസ് വേൾഡ് സൂപ്പർ ക്ലാസ് മിസ് നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ഒരു കൂട്ടുകാരിയാണ് താങ്ക്സ് ഡിയർ ദെൻ ഷാഹിന ഹാരിസ് താങ്ക്സ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഓക്കെ ദെൻ ഷബ്ന ഷൈന ഷാന ഷബിന ഷാന മിസ് ഞാൻ ഹിബ ഫാത്തിമ എന്ന ഒരു എന്നാൽ ഒരു ഫോണിൽ കമൻ്റ് ഇട്ടിരുന്നു ടീച്ചർ എൻ്റെ കമൻറ്റ് വായിച്ചില്ല ടീച്ചർ അടിപൊളി ക്ലാസ് അടിപൊളി സൂപ്പർ ക്ലാസ് ടീച്ചർ എല്ലാം മനസ്സിലാവുന്നുണ്ട് താങ്ക്സ് ഫോർ ക്ലാസ് ടീച്ചർ എൻ്റെ കമൻ്റ് വായിക്കണം ഓക്കെ ക്ലാസ് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ടീച്ചർ എനിക്കൊരു ഹായ് ഈ ക്ലാസ്സിൽ എനിക്ക് തന്നിരുന്നു താങ്ക് യു ടീച്ചർ ഞാൻ കുറേ ആളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സൂപ്പർ വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഓക്കെ ദെൻ എന്തായാലും നമ്മുടെ മിസ് ജാൻ ഹിബ ഫാത്തിമ എന്നാലും പേര് പറഞ്ഞിട്ടുള്ള ഓക്കെ ഹായ് ഹിബ ഫാത്തിമ ഓക്കെ ഇത് നെക്സ്റ്റ് നോക്കാം ഹായ് മൈ നേമി നഹ ഫത്തിമ സൂപ്പർ കാസ് ഓക്കെ ബായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഹായ് നഹാ ഫത്തിമ ദെൻ ബേബി കുഞ്ഞുങ്ങളെ ഹായ് പറയൂ ഹായ് ബേബി ഓക്കെ ദെൻ സീന എൻ കെ ഹായ് മൈ നേമീസ് അവനി ഐ ലൈക്ക് യുവർ ഓൾഡ് ക്ലാസസ് സോ ഹെൽപ്പ് ഫുൾ പ്ലീസ് ഔൾ ബിഗ് ഹായ് തരൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവനി ബിഗ് ഹായ് ഓക്കെ ദെൻ ദീപിക മനോജ് ഹായ് പറയാമോ ഹായ് ദീപിക ദെൻ മുഹമ്മദ് ഷെസാദ് ഓക്കെ ദമീറ ബോഡി എന്ന് എഴുതിയിട്ടുണ്ട് റുബീന നെസ്സിയ ഹായ് മേഡം ഓക്കെ ഹായ് റുബീന ഇതൊക്കെയായിരുന്നു കൂട്ടുകാരി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻ്റുകൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓ